നമസ്കാരം. കേരള പോലീസിനെതിരെ വിചിത്ര ആരോപണം ഉയർത്തിയിരിക്കുന്ന സി പി ഐ നേതാവ് ആനി രാജ വെട്ടിലായിരിക്കുകയാണിപ്പോൾ. കേരള പോലീസിൽ ആർ എസ് എസ് ഗ്യാങ് പ്രവർത്തിക്കുന്നതായി സംശയമുണ്ടെന്നും സ്ത്രീ സുരക്ഷാ നയത്തിനെതിരെ ബോധപൂർവമായി പോലീസ് ഇടപെടുന്നുവെന്നും ആരോപണമുയർത്തിയ ആനി രാജയ്ക്ക് പാർട്ടിക്കകത്തും പുറത്തുനിന്നുമായി അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധിയാണ്. പോലീസിനെതിരായ ആനി രാജയുടെ പരാമർശത്തിൽ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ആനി രാജയുടെ പരാമർശം തള്ളിയിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ സി പി ഐക്ക് പരാതിയില്ല എന്നും വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കാനം പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഈ വിഷയത്തിൽ പ്രതീഷ് വിശ്വനാഥ് ആനിരാജയ്ക്കുള്ള മറുപടിയായി ഒരു കുറിപ്പ് പങ്കുവെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കേരള പോലീസിൽ ആർ എസ് എസ് ഫ്രാക്ഷനാണ് അത്രേ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദ്യമായി ആഗസ്റ്റ് 15 അംഗീകരിക്കുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായി സമ്മതിക്കുകയും ചെയ്തു. അതിനു കാരണമായി പറഞ്ഞ പത്രക്കുറിപ്പിലും ആർ എസ് എസിനെ വലിച്ചിടാനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യം. ദിവസം 3 ഭക്ഷണത്തിന് മുമ്പും പിമ്പും ഓരോ ആർ എസ് എസ് പരാമർശം നടത്തിയാൽ മുസ്ലിം വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സൂര്യന് താഴെയുള്ള എന്തിലും സംഘപരിവാറിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതെങ്കിൽ ആയിക്കോളൂ, ഞങ്ങൾക്ക് നിങ്ങളോട് സഹതപിക്കാനേ കഴിയൂ. കാരണം നിലനിൽപ്പ് അപകടത്തിലായി കഴിഞ്ഞ കനൽത്തരി കഴുതപ്പുലിക്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ കടുവാചേട്ടനുമായി ഒരു ദ്വന്ദ്വയുദ്ധമുണ്ടെന്ന് മോങ്ങി നടക്കേണ്ടത് ഒരു ആവശ്യകതയായിരിക്കും. അങ്ങനെയെങ്കിലും 10 അറിഞ്ഞോട്ടെ ഇങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിലുണ്ടെന്ന്. ഒരു സംശയം മാത്രം: കേരള പോലീസിൽ ആർ എസ് എസ് കാരാണെങ്കിൽ പിണറായി വിജയനാണോ അവരുടെ മുഖ്യ ശിക്ഷകനെന്നുകൂടി അനിരാജ പറയണം. വഴിനീളെ പെറ്റിയും ജനദ്രോഹവും കൊണ്ട് പോലീസ് ജനങ്ങളെ ഊറ്റിപ്പിഴിയുമ്പോൾ പിണറായി വിജയൻ മാറിയിരുന്നു വിസിൽ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 5.5 നടന്ന ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി കൊലപാതകങ്ങളും ആരും മറന്നുവെന്ന് ധരിക്കരുത്. അതിനും പുറമെയാണ് കൊടിസുനിക്കും കൂട്ടർക്കും ജയിലിലിരുന്ന് സ്വർണ്ണക്കടത്ത് നടത്താനുള്ള സന്നാഹങ്ങൾ ജയിൽ അധികൃതർ തന്നെ ഒരുക്കിക്കൊടുത്തത്. പിണറായി ആഭ്യന്തരമന്ത്രിയായിരുന്നു പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന നാട്ടിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ സിനിമകളിലേതുപോലെ നടു റോഡിൽ ചേസും ഫൈറ്റും നടത്തുന്നു. അവർ പരസ്പരം കൊന്നു കഴിയുമ്പോഴാണ് പോലീസ് പോലും കാര്യമറിയുന്നത്. കേരളത്തിലേക്ക് ശ്രീലങ്കയിൽ നിന്നും മറ്റും ഭീകരരെത്തുന്നത് കർണാടക പോലീസും യു പി പോലീസും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും പറഞ്ഞു വേണം നമ്മൾ അറിയാൻ. അതെങ്ങനെ? പോലീസിനകത്ത് പച്ച വെളിച്ചം അങ്ങനെ തെളിഞ്ഞു കത്തി കിടക്കുകയാണല്ലോ. ആ വെളിച്ചം കാരണം വേറൊന്നും കാഴ്ചയിൽ തെളിയിലുമില്ല. പോലീസിലെ പച്ച വെളിച്ചം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് നുഴഞ്ഞു കയറിയ പച്ച വെളിച്ചവും ഇതേവരെ നിങ്ങൾ നേതാക്കൾക്കോ സംഘടനയ്ക്കോ മനസ്സിലായിട്ടുമില്ല. ആർ എസ് എസിനെ പോലീസിൽ തപ്പുന്ന സമയം കൊണ്ട് സ്വന്തം സംഘടനയിലെ സഹാപിമാരെ തപ്പിയെടുത്ത് പുറത്തിട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലാത്ത പക്ഷം അധികം വൈകാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കാഫിറുകളെ അവർ തൂക്കിയെടുത്ത് വെളിയിലിടുന്ന കാലം വിദൂരമല്ല. ആ തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ അഫ്ഗാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനും എന്ത് സംഭവിച്ചോ അതാണ് കേരളത്തിലും കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.